Hi friends, welcome to Nimsa's Kitchen. Ini nama kita akan pembunuh itu, walaupun taste itu lah apple custard cake karena. Apa yang kami kengennya tayarakan dan noka. Custard cake tayarakan dan ini berarti, saya ini udah ditekun itu. Maida 1/4 cup, pal padi 1 tablespoon. Corn flour 1 tablespoon, baking powder 1 teaspoon, pinda 1 pinch salt. Ini semua kudi untuk aduk cedukan. Already udah baking molder ready kecetan deh. Thin layer oil koti dorka, antara itu mau lalai itu maida dusti dorka. Apple ini na cerdai aja deh. Baking mold ini enggak seti itu ikhya. Ini namku 3 mata dibole beat cedih dudukka. Ini lewat 1/2 cup powder sugar, korec-korec aja itu addi dudukka. Ada teaspoon vanilla essence cerita kudu titu, nalla boleh beat jaya. Ini 2 tablespoon oil un cerita titu mix jaya. Ada adi maricu aja, flour mixture korcu korcu itu addi dudukka. Maximum nama lal katta illa da warna mix jaya dudukka. Batter nalla pola smooth ayi vannittundu. Ini moldilottu cake batter olichu kodukka. Nada tap edu kodukkam, appo air bubbles undengi pokkolu. Aluminium patram oru 10 minute neram low flame il choodaakki eduthittundu. Ini idu oru 40 minute nalla low flame il vechittu bake cheythu edukka. ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കേക്ക് സൂപ്പർ ആയിട്ട് പഫ് ആയിട്ട് വന്നിട്ടുണ്ട് ടൂത്ത് പിക്ക് വെച്ച് ബേക്ക് ആയോന്ന് നോക്കാം ടൂത്ത് പിക്കിനെ ചുറ്റും മാവൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം കേക്ക് കുക്ക് ആയിട്ടുണ്ടെന്നാണ് ഇനി കേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വെക്കാം കസ്റ്റർഡ് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് 1/2 cup + 2 tablespoon ഷുഗർ 2 tablespoon കോൺഫ്ലോർ 1 cup പിന്നെ 1/3 cup milk. Milk കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തു കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് 2 മുട്ട ബീറ്റ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു നുള്ള് ഉപ്പും ചേർക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം 1/2 teaspoon വാനില എസൻസ് ചേർക്കാം നല്ലതുപോലെ വിസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം 1 മണിക്കൂറിന് ശേഷം കസ്റ്റാർഡ് കട്ട് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മൂത്ത് സോഫ്റ്റ് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിലോട്ട് ഒഴിക്കാം നട്ട് ഇത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഫൈനലി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആപ്പിൾ കസ്റ്റാർഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്
വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം നിംസാസ് കിച്ചൺ.